ഹായ് വ്യൂവേഴ്സ്, അഹത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലുള്ള കോട്ടൺ സൽവാർ സെറ്റ്സുമായിട്ടാണ് ഇന്ന് ഞാൻ ഡിനു വെൽസുത്രോയി ഗൗരി ശങ്കർ കൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ കോട്ടൺ സൽവാർ സെറ്റ്സ് ലവേഴ്സിന് വേണ്ടിയിട്ട് കളക്ഷൻസിലോട്ട് പോവാം. ഈ കളക്ഷൻസ് എല്ലാം SW 1066 എന്ന കോഡിലായിരിക്കും അവൈലബിൾ. പ്രൈസ് അറ്റ് 1300 പ്ലസ് GST. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കത്ത് പാറ്റേണിലുള്ള സ്ക്രീൻ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ്. ഇക്കത്തിൻ്റെ കൂടെ ഒരു ഡിസ്ചാർജ് ഫീലും കൂടെ കൊടുക്കുന്നതാണ് എൻ്റെ ദുപ്പട്ടയുടെ ഫിനിഷിങ്. ബോഡിയിലും ഫുള്ളായിട്ട് ഇക്കത്ത് ഫിനിഷിങ്ങിലാണ് എൻ്റെ സ്ക്രീൻ പ്രിൻറ്റ് പാറ്റേൺ വന്നിരിക്കുന്നത്. സെൻറ്റർ പോർഷനിൽ ഒരു പ്ലാക്കറ്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഫൈനായിട്ട് ആ ക്രോസ് സ്റ്റിച്ച് പാറ്റേൺ വിസിബിൾ ആവുന്ന രീതിയിൽ, സാധാരണ ക്രോസ് സ്റ്റിച്ച് ഇച്ചിരിയും കൂടെ അടുക്കി അടുക്കിയാണ് വരാറുള്ളത്. ഇതിൻ്റെ ആ ക്രോസ് സ്റ്റിച്ച് ഇച്ചിരിയും കൂടെ നമുക്ക് ഒരു ഹാൻഡ് വെച്ച് ചെയ്ത പോലെ വിസിബിൾ ആണ്. മെഷീനിലാണ് ചെയ്തേക്കുന്നത്, പക്ഷേ എങ്കിലും ക്രോസ് സ്റ്റിച്ച് നമുക്ക് എടുത്ത ആ ഒരു ക്രോസ് സ്റ്റിച്ച് തന്നെയാണെന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇപ്പൊ ഈ ഒരു സെറ്റിന്റെ ഡിഫറെന്റ് കളർ കോമ്പിനേഷൻസ് ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള പാറ്റേൺസ് തന്നെയായിരിക്കും, കളർ ഷെയ്ഡ്സ് മാത്രമാണ് അതിനകത്ത് വ്യത്യാസം വരുത്തുള്ളൂ. ബ്ലാക്കിനകത്ത് ക്രീമി കളറിലുള്ള ഇക്കത്ത് പ്രിന്റിങ്ങും വൈറ്റ് പടിയിൽ ബ്ലാക്ക് ആൻഡ് പീച്ച് കളറിലുള്ള ഡിസൈനുമാണ് പടി കൊടുത്തേക്കുന്നത്. ലോവർ ഹെം ലൈനിലും അതുപോലെ തന്നെ പടി ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ടോപ്പിന്റെ ലുക്ക് വന്നേക്കുന്നത്. ദുപ്പട്ട വന്നേക്കുന്നു അതേപോലെ തന്നെയാണ്. ഈ ഒരു പ്രിന്റഡ് പാറ്റേൺ ഇക്കത്തിനകത്ത് തന്നെ ഒരു സ്പേഡിന്റെയും ഫ്ലവറിന്റെയും ഡിസൈൻസ് പ്രിന്റ് ചെയ്തിട്ടാണ് എൻ്റെ ഫിനിഷിംഗ് വന്നിട്ടുള്ളത്. ഒരു സ്ട്രൈപ്പ് പാറ്റേണിൽ വന്നിട്ടുണ്ട്, ബ്ലാക്ക് ആൻഡ് പീച്ച് കളറുള്ള സ്ട്രൈപ്പ് പാറ്റേൺ. ദുപ്പട്ടയുടെ ലോവർ പോർഷനിലും അതുപോലെ തന്നെ ആ ഒരു ടോപ്പിന്റെ ഫാബ്രിക്ക് പടിയായിട്ട് കൊടുത്തിട്ടുണ്ട്. കോട്ടൺ ബോട്ടം ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് നേവി ഷെയ്ഡിലാണ്. നേവി ആൻഡ് പീച്ച് കോമ്പിനേഷനിൽ തന്നെയാണ് ആ ഒരു ഈ ഒരു പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തേക്കുന്നത്. നേവി ആൻഡ് പീച്ച് കോമ്പിനേഷൻ, അതേപോലെ തന്നെ വരുന്ന ദുപ്പട്ട, ദുപ്പട്ടയും അതേ പാറ്റേണിൽ തന്നെയാണ് വന്നിരുന്നത്. പീച്ച് കളറിൽ തന്നെ വരുന്ന ബോട്ടം, ടോപ്പ് ബോട്ടം ദുപ്പട്ട. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ബ്രൗൺ ഷെയ്ഡ് ആണ്. ബ്രൗൺ ഷെയ്ഡ് അതേപോലെ തന്നെയാണ്, എല്ലാം ഒരു പീച്ചായിട്ട് വന്നേക്കുന്ന ഒരു കോമ്പിനേഷനിലായിരുന്നു. പീച്ച് ഏതിന്റെയൊക്കെ കൂടെ കോമ്പിനേഷൻ വരും കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ബ്രൗൺ വിത്ത് പീച്ച് ആൻഡ് പീച്ച് കളർ ബോട്ടം. അപ്പൊ ഇതാണ് ഫസ്റ്റ് 3 ഷെയ്ഡ്സ് വന്നേക്കുന്നത്. ഇനി ഇതിന്റെ കൂടെ ഒരു ഗ്രേ ഷെയ്ഡും കൂടെ വരാനുണ്ട്. ബ്ലാക്ക്, നേവി ബ്ലൂ ആൻഡ് ബ്രൗൺ പ്ലസ് ഗ്രേ, ഗ്രേ ഷെയ്ഡ് പീച്ച് കളറിൽ തന്നെ എൻ്റെ ദുപ്പട്ടയും വരുന്നുണ്ട്. ഇതിപ്പോ ലൈനിങ് ഇതിപ്പോ എല്ലാം ഒരുവിധം ഡാർക്ക് ഷെയ്ഡ്സ് ആണ്. അപ്പൊ ലൈനിങ് ഇല്ലാണ്ടും തയ്ക്കാം, ഓരോരുത്തരുടെ കംഫർട്ട് ലെവൽ അനുസരിച്ചിരിക്കും. അതിൻ്റെ ഒരു കട്ടിയുള്ള ഫാബ്രിക് ആണ്, അല്ല ലൈനിങ് ഇട്ടാണ് തയ്ക്കുന്ന എല്ലാവർക്കും ചിലർ പ്രിഫർ ചെയ്യുന്നത് അതായിരിക്കും. കുഴപ്പമില്ല, ലൈനിങ് ഇട്ട് കോട്ടൺ ലൈനിങ് ഇട്ട് തയ്ക്കാം. ലൈനിങ് ഇല്ലാതെ തയ്ച്ചാലും കുഴപ്പമില്ല, പക്ഷേ കോട്ടൺ ആണ്. അപ്പൊ അത് കാരണം ഒരു ഇച്ചിരി ലൂസ് ഇട്ട് തയ്ക്കുക. ഫസ്റ്റ് വാഷ് കഴിയുമ്പോൾ ഒരു ചെറിയ ശൃംഖല ഉണ്ടാവും. അപ്പൊ അത് കാരണം നിങ്ങൾ ചുരുങ്ങുന്നുള്ളത് കൊണ്ട് ലൈനിങ് ഇല്ലാതെ തയ്ക്കുന്നവരാണെങ്കിലും ലൈനിങ് ഇട്ട് തയ്ക്കുന്നവരാണെങ്കിലും ഒന്ന് വാഷ് ചെയ്തിട്ട് കൊടുക്കുവാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് അതങ്ങ് ചെയ്ത് വരും. ശൃംഖേജ് ഫസ്റ്റ് വാഷിൽ മാത്രമേ കാണത്തുള്ളൂ. ഈ ദുപ്പട്ടയിലും ചെറിയ സ്റ്റാർച്ച് ഉണ്ട്. ഒരു വാഷ് കഴിഞ്ഞുമ്പോൾ ഈ ദുപ്പട്ടയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട്, പിള്ളേരെയൊക്കെ കരിയുമ്പം ഉള്ള അമ്മമാർക്ക് അറിയാം, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒന്ന് കാറലൊക്കെ പോകുമ്പം ഒന്ന് തണുക്കുകയൊക്കെ ആണെങ്കിൽ ഒന്ന് റാപ്പ് ചെയ്തെടുക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഇതാണ് ഒരു സ്റ്റൈലിഷ് ലുക്കിൽ ഇന്റർവ്യൂസിനൊക്കെ പോകാനും നല്ലതാ. ഒത്തിരി ലൗഡ് അല്ലാത്ത സട്ടിൽ ലുക്കിൽ നിൽക്കുന്ന സെറ്റ്സ്, കോമ്പിനേഷൻസ് ആണെങ്കിലും ലൗഡ് അല്ല, സട്ടിൽ ആയിട്ട് നിൽക്കുന്ന കോമ്പിനേഷൻസ് ആണ്. അപ്പം ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 1300 ആണ്. വീട്ടിൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന, കാഷ്വൽ വെയർ ആയിട്ട് വെയർ ചെയ്യാവുന്ന സൽവാർ സെറ്റ്സ് ആണ്. അപ്പം ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാവുന്നതാണ്. ഇഷ്ടമുള്ള നെക്ക് പാറ്റേൺസും കൊടുത്തിട്ട് ചെയ്യാവുന്നതാണ്. 1300 ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പൊ വീണ്ടും ഇതുപോലത്തെ ഒരു ഡിഫറെന്റ് കളക്ഷനുമായിട്ട് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.